ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദേവസ്വം ബോർഡ് ക്ലർക്ക് പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് പരിചയപ്പെടുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിനായി വേണ്ടി വരുന്ന ശാസ്ത്രങ്ങൾ ഏതെല്ലാമാണ്? തന്ത്രശാസ്ത്രം, ശില്പശാസ്ത്രം, ജ്യോതിശാസ്ത്രം. ക്ഷേത്ര നിർമ്മാണത്തിനായി വേണ്ടി വരുന്ന ശാസ്ത്രങ്ങൾ ഏതെല്ലാമാണ്? തന്ത്രശാസ്ത്രം, ശില്പശാസ്ത്രം, ജ്യോതിശാസ്ത്രം. ഭഗവത് വിഗ്രഹങ്ങൾ എത്ര? 3. ഭഗവത് വിഗ്രഹങ്ങൾ എത്ര? 3. ക്ഷേത്ര ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കുളം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊക്കരണി. ക്ഷേത്ര ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കുളം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊക്കരണി. പ്രഭാതത്തിലെ രാഗം അഥവാ ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗം ഏതാണ്? ഭൂപാളം. പ്രഭാതത്തിലെ രാഗം അഥവാ ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗം ഏതാണ്? ഭൂപാളം. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? കൂടൽ മാണിക്യ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? കൂടൽ മാണിക്യ ക്ഷേത്രം. കേരളത്തിലെ ഏക ഫരതക്ഷേത്രം ഏതാണ്? കൂടൽ മാണിക്യം ഫരതക്ഷേത്രം തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏക ഫരതക്ഷേത്രം ഏതാണ്? കൂടൽ മാണിക്യം ഫരതക്ഷേത്രം തൃശൂർ ജില്ലയിലാണ്. ഒരു പ്രതിഷ്ഠ മാത്രമുള്ളത് അതായത് ഉപപ്രതിഷ്ഠകൾ ഇല്ലാത്ത ക്ഷേത്രം ഏതാണ്? കൂടൽ മാണിക്യം ഫരതക്ഷേത്രം. ഒരു പ്രതിഷ്ഠ മാത്രമുള്ള അതായത് ഉപപ്രതിഷ്ഠകളൊന്നും ഇല്ലാത്ത ക്ഷേത്രം ഏതാണ്? കൂടൽ മാണിക്യം ഫരതക്ഷേത്രം. ശതകോടി അർച്ചനയ്ക്ക് പ്രശസ്തമായ ക്ഷേത്രം ഏതാണ്? മലയാലപ്പുഴ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശതകോടി അർച്ചനയ്ക്ക് പ്രശസ്തമായ ക്ഷേത്രം ഏതാണ്? മലയാലപ്പുഴ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 108 കഴുക്കോലുകൾ അടങ്ങിയ വട്ട ശ്രീകോവിലുള്ള ക്ഷേത്രം ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രം, കോട്ടയം ജില്ല. 108 കഴുക്കോലുകൾ അടങ്ങിയ വട്ട ശ്രീകോവിലുള്ള ക്ഷേത്രം ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രം, കോട്ടയം ജില്ല. ഏത് ക്ഷേത്രത്തിലെ ശിവനെയാണ് അന്നദാന പ്രഭു എന്ന് വിളിക്കുന്നത്? വൈക്കം മഹാദേവ ക്ഷേത്രം. ഏത് ക്ഷേത്രത്തിലെ ശിവനെയാണ് അന്നദാന പ്രഭു എന്ന് വിളിക്കുന്നത്? വൈക്കം മഹാദേവ ക്ഷേത്രം. ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന ക്ഷേത്രം ഏത്? ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന ക്ഷേത്രം ഏത്? ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നാലമ്പല ദർശനത്തിലെ 4 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഫരതക്ഷേത്രം, പായമ്മൻ ശത്രുഘ്നൻ ക്ഷേത്രം. നാലമ്പല ദർശനത്തിൻ്റെ 4 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ഫരതക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ദേവേന്ദ്രന് മോക്ഷം ലഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? ശുചീന്ദ്രം. ദേവേന്ദ്രന് മോക്ഷം ലഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? ശുചീന്ദ്രം. വർഷത്തിൽ 12 ദിവസം മാത്രം പാർവതീദേവിയുടെ നട തുറക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം, എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ 12 ദിവസം മാത്രം പാർവതീദേവിയുടെ നട തുറക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം, എറണാകുളം ജില്ല. ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഏതാണ്? ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം, ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഏതാണ്? ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ദിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള ക്ഷേത്രം ഏതാണ്? ഗുരുവായൂർ ക്ഷേത്രം. ദിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള ക്ഷേത്രം ഏതാണ്? ഗുരുവായൂർ ക്ഷേത്രം. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രം ശബരിമലയാണ്. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രം ശബരിമലയാണ്. വരിക്കപ്ലാവിന്റെ തടിയിൽ നിർമ്മിച്ച വിഗ്രഹം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം. വരിക്കപ്ലാവിന്റെ തടിയിൽ നിർമ്മിച്ച വിഗ്രഹം ഏത് ക്ഷേത്രത്തിലാണുള്ളത്? കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം. വിഷ്ണുവും സരസ്വതിയും ഒരേ പ്രാധാന്യത്തോടെ പൂജിക്കപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, കോട്ടയം ജില്ല. വിഷ്ണുവും സരസ്വതിയും ഒരേ പ്രാധാന്യത്തോടെ പൂജിക്കപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, കോട്ടയം ജില്ല. മഹാഗണപതിയും ശ്രീകൃഷ്ണനും ഒരുമിച്ച് വാഴുന്ന ക്ഷേത്രം ഏതാണ്? മള്ളിയൂർ ക്ഷേത്രം, കോട്ടയം ജില്ല. മഹാഗണപതിയും ശ്രീകൃഷ്ണനും ഒരുമിച്ച് വാഴുന്ന ക്ഷേത്രം ഏതാണ്? മള്ളിയൂർ ക്ഷേത്രം, കോട്ടയം ജില്ല. കുന്നിൻ മുകളിൽ ഒറ്റ ശിലയിൽ തീർത്ത ക്ഷേത്രം ഏത്? കല്ലിൽ ഭഗവതി ക്ഷേത്രം, എറണാകുളം ജില്ല. കുന്നിൻ മുകളിൽ ഒറ്റ ശിലയിൽ തീർത്ത ക്ഷേത്രം ഏതാണ്? കല്ലിൽ ഭഗവതി ക്ഷേത്രം, എറണാകുളം ജില്ല. തിരുവില്വാമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ്? ശ്രീരാമൻ. തിരുവില്വാമലയിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ്? ശ്രീരാമൻ. വാമനൻ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം ഏതാണ്? തൃക്കാക്കര വാമന ക്ഷേത്രം, എറണാകുളം ജില്ല. വാമനൻ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം ഏതാണ്? തൃക്കാക്കര വാമന ക്ഷേത്രം, എറണാകുളം ജില്ല. സുവർണ ക്ഷേത്രം എവിടെയാണ്? അമൃതസർ, പഞ്ചാബ്. സുവർണ ക്ഷേത്രം എവിടെയാണ്? അമൃതസർ, പഞ്ചാബ്. ചൈത്ര പൗർണമി ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രം. ചൈത്ര പൗർണമി ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രം. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം ഏതാണ്? പവിത്രേശ്വരം ക്ഷേത്രം. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം ഏതാണ്? പവിത്രേശ്വരം ക്ഷേത്രം. പായിപ്പാട് ജലോത്സവവുമായി ഐതിഹ്യപരമായ ബന്ധമുള്ള ക്ഷേത്രം ഏതാണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പായിപ്പാട് ജലോത്സവവുമായി ഐതിഹ്യപരമായ ബന്ധമുള്ള ക്ഷേത്രം ഏതാണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം ഏതാണ്? ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം ഏതാണ്? ഇളമ്പള്ളൂർ ക്ഷേത്രം. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം ഏതാണ്? മണ്ണടി ക്ഷേത്രം. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം ഏതാണ്? മണ്ണടി ക്ഷേത്രം. പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രം ഏതാണ്? പുരി ജഗന്നാഥ ക്ഷേത്രം, ഒഡീഷ. പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രം ഏതാണ്? പുരി ജഗന്നാഥ ക്ഷേത്രം, ഒഡീഷ. സോമനാഥ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. സോമനാഥ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. ബദരീനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. ബദരീനാഥ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിക്കുന്ന ക്ഷേത്രം ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിക്കുന്ന ക്ഷേത്രം ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം.
തടാകത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രം ഏതാണ്? അനന്തപുരം ക്ഷേത്രം, കാസർഗോഡ് ജില്ല. തടാകത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രം ഏതാണ്? അനന്തപുരം ക്ഷേത്രം, കാസർഗോഡ് ജില്ല. ത്രിമൂർത്തികൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ്? മിത്രാനന്തപുരം ക്ഷേത്രം, തിരുവനന്തപുരം ജില്ല. ത്രിമൂർത്തികൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ്? മിത്രാനന്തപുരം ക്ഷേത്രം, തിരുവനന്തപുരം ജില്ല. വടക്കൻ പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന ക്ഷേത്രം ഏതാണ്? ലോകനാർക്കാവ് ക്ഷേത്രം, കോഴിക്കോട് ജില്ല. വടക്കൻ പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന ക്ഷേത്രം ഏതാണ്? ലോകനാർക്കാവ് ക്ഷേത്രം, കോഴിക്കോട് ജില്ല. കൊച്ചിയിലെ ഭരണാധികാരികളുടെ രാജകീയ ക്ഷേത്രം ഏതാണ്? പൂർണത്രേശ ക്ഷേത്രം. കൊച്ചിയിലെ ഭരണാധികാരികളുടെ രാജകീയ ക്ഷേത്രം ഏതാണ്? പൂർണത്രേശ ക്ഷേത്രം. കൊച്ചിയിലെ നാടുവാഴികളുടെ സ്വരൂപനാമം എന്താണ്? പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചിയിലെ നാടുവാഴികളുടെ സ്വരൂപനാമം എന്താണ്? പെരുമ്പടപ്പ് സ്വരൂപം. കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഹരിപ്പാട്. കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹരിപ്പാട്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആരാണ്? അനിഴം തിരുനാൾ, മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അനിഴം തിരുനാൾ, മാർത്താണ്ഡവർമ്മയാണ്. ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡിൽ അധ്യക്ഷന് പുറമെ എത്ര അംഗങ്ങളാണ് ഉള്ളത്? രണ്ട്. ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡിൽ അധ്യക്ഷന് പുറമെ എത്ര അംഗങ്ങളാണ് ഉള്ളത്? രണ്ട്. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ആധ്യാത്മിക മാസികയുടെ പേരെന്ത്? ക്ഷേത്ര ദർശനം. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ആധ്യാത്മിക മാസികയുടെ പേരെന്ത്? ക്ഷേത്ര ദർശനം. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം എവിടെയാണ് ഉള്ളത്? കൃഷ്ണപുരം കൊട്ടാരം, കായംകുളം. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം എവിടെയാണുള്ളത്? കൃഷ്ണപുരം കൊട്ടാരം, കായംകുളം. മഹാദേവന്റെ കയ്യിലെ വാദ്യോപകരണത്തിന്റെ പേരെന്ത്? ഡമരു. മഹാദേവന്റെ കയ്യിലെ വാദ്യോപകരണത്തിന്റെ പേരെന്ത്? ഡമരു. മഹാദേവന്റെ തൃശൂലത്തിന്റെ പേര് എന്താണ്? പിനാകം. മഹാദേവന്റെ തൃശൂലത്തിന്റെ പേര് എന്താണ്? പിനാകം. ഉച്ചൈസ്രവസ് ആരുടെ കുതിരയാണ്? ഇന്ദ്രന്റെ. ഉച്ചൈസ്രവസ് ആരുടെ കുതിരയാണ്? ഇന്ദ്രന്റെ. ഷഷ്ടിവ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടതാണ്? സുബ്രഹ്മണ്യൻ. ഷഷ്ടിവ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടതാണ്? സുബ്രഹ്മണ്യൻ. ആരുടെ ധ്വജമാണ് പൂവൻ കോഴി? സുബ്രഹ്മണ്യൻ. ആരുടെ ധ്വജമാണ് പൂവൻ കോഴി? സുബ്രഹ്മണ്യൻ. ചതുരാനൻ ആരാണ്? ബ്രഹ്മാവ്. നാല് മുഖം ഉള്ളതിനാലാണ് ഈ പേര് വന്നത്. ചതുരാനനൻ ആരാണ്? ബ്രഹ്മാവ്. നാല് മുഖം ഉള്ളതിനാലാണ് ഈ പേര് വന്നത്. ബ്രഹ്മാവിന്റെ വാഹനം ഏതാണ്? അരയന്നം. ബ്രഹ്മാവിന്റെ വാഹനം അരയന്നമാണ്. ചതുർദശകങ്ങൾ ഏവ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ചതുർദശകങ്ങൾ ഏതെല്ലാമാണ്? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ചതുരാശ്രമങ്ങൾ ഏതെല്ലാമാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ചതുരാശ്രമങ്ങൾ ഏതെല്ലാമാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണ്? കഥകളി. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണ്? കഥകളി. സാധാരണക്കാരുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടൻ തുള്ളൽ. സാധാരണക്കാരുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടൻ തുള്ളൽ. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ കലാരൂപം ഏത്? കൂടിയാട്ടം. യുനെസ്കോ അംഗീകരിച്ച
ആദ്യ ഭാരതീയ കലാരൂപം ഏത്? കൂടിയാട്ടം. അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. കൂടിയാട്ടമാണ് അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? മാധവ ചാക്യാർ. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? മാധവ ചാക്യാർ. ഏത് കലയുമായി ബന്ധപ്പെട്ട പേരാണ് മാർഗി സതി? കൂടിയാട്ടം. ഏത് കലയുമായി ബന്ധപ്പെട്ട പേരാണ് മാർഗി സതി? കൂടിയാട്ടം. ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഞെരളത്ത് രാമ പൊതുവാൾ? സോപാന സംഗീതം. ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഞെരളത്ത് രാമ പൊതുവാൾ? സോപാന സംഗീതം. ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പത്മസുബ്രഹ്മണ്യം? ഭരതനാട്യം. ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പത്മസുബ്രഹ്മണ്യം? ഭരതനാട്യം. ഏത് കലയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് പെരുവനം കുട്ടന്മാരാർ? ചെണ്ട. ഏത് കലയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് പെരുവനം കുട്ടന്മാരാർ? ചെണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പരമാവധി ആളുകളിലേക്ക് ഇവ ഷെയർ ചെയ്യുക. Thank you.